ഫെഫോയുടെ ഈ വർഷത്തെ കെ പി എസ് സി ലളിത എൻഡോമെന്റ് പുരസ്കാരം കട്ടപ്പന സ്വദേശിനിക്ക് ലഭിച്ചു. കട്ടപ്പന കാരിക്കപ്പറമ്പിൽ സുജാത ഫ്രാൻസിസിനാണ് മികച്ച ഗാനരചനയ്ക്കുള്ള അവാർഡിന് അർഹയായത്. മലപ്പുറത്ത് രൂപീകരിച്ച ഫെഫോ എന്ന ഓൾ ഇന്ത്യ സംഘടന 2017 മുതലാണ് പ്രതിഭാ പുരസ്കാരം നൽകി തുടങ്ങിയത്. 2021 സ്ത്രീകൾക്ക് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് വുമൺ വിങ്ങും കുട്ടികൾക്കായി ബാലസംഘങ്ങൾ എന്നിവയ്ക്കും സംഘടന രൂപം നൽകി. സംഘടനയുടെ 5-ാമത് പുരസ്കാര പ്രഖ്യാപനത്തിലാണ് കട്ടപ്പന സ്വദേശി സുജാത ഫ്രാൻസിസ് അർഹയായത്. സുജാത രചന നിർവഹിച്ച നിഴലായി നിറമായി നീ വന്ന നാൾ എന്ന സംഗീത ആൽബത്തിനാണ് പുരസ്കാരം. നിലവിൽ സ്വരമായി നീ നിന്ന നാൾ, മഴ നീർക്കണമായി നീ പെയ്ത നാൾ, അറിയാതെ മോഹിച്ചു പോയി ഞാൻ. സന്തോഷമാണ്, വീട്ടിലെല്ലാവർക്കും ഒട്ടും പ്രതീക്ഷയില്ല, അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ്. കിട്ടിയേക്കുന്ന അവാർഡ് എന്ന് പറയുന്നത് ഫെഫോ എന്ന സംഘടന കെ പി എസ് എഴുതയുടെ വുമൺ വിങ് ഫെസ്റ്റിവൽ അവാർഡ് 2022 അന്തരിച്ച നടി കെ പി എസ് സി ലളിതയുടെ സ്മരണാർത്ഥം അവരുടെ പേരിലാണ് ഫെഫോ ഇത്തവണ പുരസ്കാരങ്ങൾ നൽകുന്നത്. കേരള വിഷൻ കട്ടപ്പന ഓഫീസിലെ ജീവനക്കാരിയായ സുജാത 2008 മുതലാണ് സംഗീത ഗാനരചനാ രംഗത്തേക്ക് എത്തിയത്. ജോലിയുടെ ഇടവേളയിൽ മനസ്സിലെത്തുന്ന വരികൾ ചിട്ടപ്പെടുത്തി ഈണം നൽകിയാണ് ഗാനരചനയിലേക്ക് എത്തുന്നതെന്ന് സുജാത പറഞ്ഞു. മംഗളം വാരികയിൽ പ്രസിദ്ധീകരിച്ച അകലെയാണെങ്കിലും എന്ന കവിതയാണ് ആദ്യ സമാഹാരം. തുടർന്ന് കട്ടപ്പനയുടെ സംസ്കാരവും തനിമയും വിദലിച്ചുവെന്ന കട്ടപ്പനയിലെ ചെമ്മാനപ്പൂക്കൾ എന്ന സംഗീത ആൽബം തയ്യാറാക്കി പുറത്തിറക്കിയിരുന്നു. ഇതിന് പിന്നാലെ കണ്ടുവോ നീയും, വെണ്ണിലാവ്, നാടിന എന്നും തുടങ്ങിയ ആൽബങ്ങൾക്ക് രചനയും സംഗീത സംവിധാനവും സുജാത നിർവഹിച്ചു. അവാർഡിനർഹമാക്കിയ സംഗീത ആൽബം പ്രണയം പശ്ചാത്തലമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത്. സിബി ഇറക്കത്തിൽ സംഗീത സംവിധാനം ചെയ്ത ആൽബം ആലപിച്ചിരിക്കുന്നത് പന്തളം ബാലനാണ്. സൂര്യലാൽ, ശ്യാമ സൂര്യലാൽ എന്നിവരാണ് അഭിനേതാക്കൾ. മലയാള മനോരമ ഏജന്റായ ഭർത്താവ് ഫ്രാൻസിസ് സുജാതയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. മകൾ ജിജിയുടെ മകൻ അഡോണും സുജാത ഗാനരചന നിർവഹിച്ച ആൽബങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.